മോദി പരാമർശത്തിൽ അപകീർത്തിക്കേസിൽ രാഹുലിന്റെ ശിക്ഷ സ്റ്റേ ചെയ്ത സുപ്രീംകോടതി. അയോഗ്യത നീങ്ങും, MP സ്ഥാനം തിരിച്ചു കിട്ടും. കാരണം വ്യക്തമാക്കാതെ പരമാവധി ശിക്ഷ വിധിച്ചതിന് സൂറത്ത് കോടതിക്ക് വിമർശനം. സത്യം ജയിക്കുമെന്ന് രാഹുൽ. ആജ് നഹി തോ കൽ, കൽ നഹി തോ പർസോ സച്ചായി കീ ജീത് ഹോതി ഹൈ. മഗർ ജോ ഭി ഹോ, മേരാ റാസ്താ തോ ക്ലിയർ ഹൈ. ആഘോഷവുമായി അണികൾ. മിത്ത് പരാമർശത്തിൽ മലക്കം മറിഞ്ഞ MV ഗോവിന്ദൻ. ഗണപതി മിത്താണെന്ന് താനോ ഷംസീറോ പറഞ്ഞിട്ടില്ല. അള്ളാഹു മിത്തുമല്ല എന്നും അതുപോലെ തന്നെ ഗണപതി മിത്താണെന്നും ആര് പറഞ്ഞു പറഞ്ഞു? ഞാൻ എന്താ പറഞ്ഞിട്ടില്ല, സൂക്ഷിച്ച് പരിശോധിച്ച് നോക്കും. അള്ളാഹു വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശ്വാസ പ്രമാണത്തിന്റെ ഭാഗമല്ലേ ഗണപതി? അത് തന്നെയല്ലേ? പിന്നെ ഞങ്ങൾക്ക് എന്തിനാ അതിന്റെ മിത്താണെന്ന് പറയേണ്ട കാര്യം? സ്പീക്കറും തിരുത്തണമെന്ന് പ്രതിപക്ഷം. നാമജപയാത്രാ കേസിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി നൽകി NSS. കലാപമടങ്ങാതെ മണിപ്പൂർ. സംഘർഷങ്ങളിൽ ഒരു പോലീസുകാരൻ കൂടി കൊല്ലപ്പെട്ടു. 27 പേർക്ക് പരിക്ക്. പാർലമെന്റ് സ്തംഭനം തുടരുന്നു. പ്രതിപക്ഷ സഖ്യത്തിന് ഇന്ത്യ എന്ന് പേരിട്ടതിൽ 26 പാർട്ടികൾക്ക് നോട്ടീസ് അയച്ച് ദില്ലി ഹൈക്കോടതി. മലപ്പുറം ചേളാരിയിൽ 4 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ മധ്യപ്രദേശുകാരൻ അറസ്റ്റിൽ. കുട്ടിയെ മുറിയിലെത്തിച്ചത് ശീതളപാനീയം നൽകി പ്രലോഭിപ്പിച്ച്. തിരുവനന്തപുരം പൂവാറിൽ പ്രായപൂർത്തിയാകാത്ത സഹോദരിമാരെ ക്രൂരമായി പീഡിപ്പിച്ച മുൻ സൈനികൻ പിടിയിൽ. പോക്സോ കേസിലെ പ്രതിയെ ജോർജ് എം തോമസ് ഇടപെട്ട് രക്ഷിച്ചത് ശരിവെച്ച് പെൺകുട്ടിയുടെ രണ്ടാനച്ഛൻ. അട്ടിമുറി നടത്തിയത് മുൻ DYSP എന്ന ശബ്ദരേഖ. പ്രതിഫലമായി റിസോർട്ട് നൽകിയെന്നും ആരോപണം. ജോർജ് തോമസ് പിന്നെ ആക്കിയത് മറ്റേ പുതിയ യാക്കൂബിന്റെ ലെഞ്ചൻഡർ ഉണ്ട് സിദ്ദീഖിന്റെ. ആ സിദ്ദീഖിന്റെ എടുത്തേക്കാണ് ഇവര് പിന്നെ ബിച്ചു പറഞ്ഞ ഒരുത്തനെ പിടിച്ചിട്ടത്. പകരം DYSP ഇട്ടതാണ്. ഇപ്പോട്ട് കൊടുത്തു കൊടുക്കുന്ന DYSP ആണ് മാറ്റിയത്. ആണ് ഇതിന്റെ മെയിൻ കണ്ണി. കേസിന്റെ തുടക്കം മുതൽ ഇടപെടലും ഭീഷണിയും ഉണ്ടായെന്ന് സാമൂഹ്യ പ്രവർത്തക PE ഉഷ. ഗ്യാൻവാപ്പി പള്ളിയിലെ സർവേ തുടരാമെന്ന് സുപ്രീംകോടതി. ഖനനം നടത്താൻ പാടില്ല. ജില്ലാ കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ഹർജിക്കാരുടെ ആവശ്യം അംഗീകരിച്ചില്ല. 4 ആഴ്ചയ്ക്കകം സർവേ പൂർത്തിയാക്കാൻ ASIക്ക് നിർദ്ദേശം. രാഹുലിന് ആശ്വാസം. മോദി പരാമർശത്തിൽ അപകീർത്തിക്കേസിൽ രാഹുൽ ഗാന്ധിയുടെ ശിക്ഷ സ്റ്റേ ചെയ്ത് സുപ്രീംകോടതി. അയോഗ്യത നീങ്ങിയതോടെ രാഹുൽ വയനാട് MP സ്ഥാനത്ത് തിരിച്ചെത്തും. രാഹുലിന് പരമാവധി ശിക്ഷ നൽകാനുള്ള കാരണം മജിസ്ട്രേറ്റ് കോടതിക്കോ ഹൈക്കോടതിക്കോ വിശദീകരിക്കാനായില്ലെന്ന് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ബഞ്ച് നിരീക്ഷിച്ചു. 5 മാസം മുമ്പ് രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ മജിസ്ട്രേറ്റ് കോടതി വിധി വെറും 1 മണിക്കൂർ നീണ്ടുനിന്ന നടപടിക്കൊടുവിലാണ് സുപ്രീംകോടതി സ്റ്റേ ചെയ്തത്. അസാധാരണ സാഹചര്യം ബോധ്യപ്പെടുത്തിയാലേ സ്റ്റേ നൽകുവെന്ന് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ബെഞ്ച് തുടക്കത്തിൽ വ്യക്തമാക്കി. മോദി എന്ന് പേരുള്ള കോടിക്കണക്കിന് ആളുകളുണ്ടെങ്കിലും BJP നേതാക്കൾ മാത്രമാണ് പരാതിക്കാരെന്ന് രാഹുലിനായി മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ് വിവാദിച്ചു. പരാതിക്കാരന് വ്യക്തമായ തെളിവുകൾ ഹാജരാക്കാനായില്ല. MP എന്ന നിലയ്ക്കുള്ള രാഹുലിൻ്റെ അവകാശങ്ങൾ ഗുജറാത്ത് കോടതി വിധി ഹനിച്ചെന്നും സിംഗ്വി പറഞ്ഞു. രാഹുൽ നിരന്തരം ഇത്തരം പ്രസ്താവനകൾ നടത്തുന്ന വ്യക്തിയാണെന്നും റഫാൽ വിഷയത്തിൽ സുപ്രീംകോടതി താക്കീത് നൽകിയിരുന്നുവെന്നും പൂർണേഷ് മോദിക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ മഹേഷ് ഷട്ട്മലാനി ചൂണ്ടിക്കാട്ടി. ജനപ്രതിനിധികളെ അയോഗ്യരാക്കാനുള്ള സുപ്രീംകോടതി വിധി പിൻവാതിലിലൂടെ അട്ടിമറിക്കാൻ രാഹുൽ സ്റ്റേ ചോദിക്കുകയാണെന്ന് ഷട്ട്മലാനി വാദിച്ചു. വാദത്തിന് ശേഷം 5 മിനിറ്റ് ഇടവേളയെടുത്ത ബെഞ്ച് രാഹുലിനെതിരായ ശിക്ഷാവിധി സ്റ്റേ ചെയ്യുകയാണെന്ന് ഉത്തരവിട്ടു. ജാമ്യം കിട്ടാവുന്ന കേസിൽ പരമാവധി ശിക്ഷ നൽകുമ്പോൾ വ്യക്തമായ കാരണം വിചാരണ കോടതി നൽകണമായിരുന്നു. രാഹുലിന്റെ സ്റ്റേയ്ക്കുള്ള അപേക്ഷ തള്ളിയ ഹൈക്കോടതിക്കും പരമാവധി ശിക്ഷ എന്തിനെന്ന് വിശദീകരിക്കാനായില്ല. ഉത്തരവിനായി കെട്ടുകണക്കിന് പേജുകൾ ചെലവഴിച്ച കോടതികൾക്കെന്നാൽ ഇക്കാര്യം ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ലെന്നും സുപ്രീംകോടതി വിമർശിച്ചു. പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ രാഹുൽ ജാഗ്രത പുലർത്തണമെന്ന നിരീക്ഷണവും സുപ്രീംകോടതിയിൽ നിന്ന് ഇന്നുണ്ടായി. നേരിട്ട് സുപ്രീംകോടതിയെ സമീപിക്കാതെ സെഷൻസ് കോടതിയെയും ഹൈക്കോടതിയെ സമീപിച്ച രാഹുലിന്റെ നീക്കം വിജയം കാണുകയാണ്. ജനപ്രതിനിധികൾക്കെതിരെ ഇത്തരമൊരു കേസിൽ പരമാവധി ശിക്ഷ നൽകുമ്പോൾ അത് മണ്ഡലത്തിലെ ജനങ്ങളുടെ അവകാശത്തെയും ബാധിക്കുമെന്ന സുപ്രീംകോടതി നിരീക്ഷണം രാഹുലിന്റെ വരാനിരിക്കുന്ന അപ്പീലിലടക്കം നിർണായകമാണ്. ദില്ലിയിൽ നിന്ന് ധനീഷ് രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.
ഗുജറാത്ത് കോടതി വിധി സ്റ്റേ ചെയ്തതോടെ രാഹുലിന്റെ ലോക്സഭാ അംഗത്വം പുനഃസ്ഥാപിക്കാനുള്ള അപേക്ഷ നൽകി കോൺഗ്രസ്. 24 മണിക്കൂറിനുള്ളിൽ തീരുമാനമെടുക്കണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ സ്പീക്കർക്ക് കത്ത് നൽകി. അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് മുമ്പ് ലോക്സഭാ സ്പീക്കറുടെ തീരുമാനം വരുമോ എന്നാണ് ഇനി അറിയേണ്ടത്. രാഹുൽ ഗാന്ധിയുടെ അയോഗ്യത നീങ്ങുമെന്ന വാർത്ത എത്തിയതോടെ കോൺഗ്രസ് എംപിമാർ മുദ്രാവാക്യം വിളിച്ച് പാർലമെന്റ് വളപ്പിലേക്ക് ഇറങ്ങി. രാഹുലിനെ അയോഗ്യനാക്കിയത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ പ്രവർത്തനത്തെയും ഏറെ ബാധിച്ചിരുന്നു. ഗുജറാത്ത് കോടതി വിധി വന്ന് 24 മണിക്കൂറിനുള്ളിലാണ് രാഹുലിനെ അയോഗ്യനാക്കുന്ന ഉത്തരവ് ലോക്സഭാ സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയത്. ദില്ലിയിലെ തുക്ലക് ലൈനിലെ വസതി ഒഴിയാനുള്ള നോട്ടീസും നൽകി. വീടൊഴിഞ്ഞ രാഹുൽ സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് മാറി. സുപ്രീംകോടതിയുടെ ഇന്നത്തെ തീരുമാനത്തോടെ 24 മണിക്കൂറിനുള്ളിൽ രാഹുലിനെ തിരികെ കയറ്റണമെന്നാണ് കോൺഗ്രസ് ആവശ്യം. ചട്ടപ്രകാരം രാഹുലിന്റെ അയോഗ്യത നീങ്ങുമെന്ന് വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു. സുപ്രീം കോടതി ഇപ്പോ കൺവിക്ഷൻ ലിഫ്റ്റ് ചെയ്ത് സ്റ്റേ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് അയോഗ്യത ഇല്ലാതായി. അയോഗ്യത ഇല്ലാതായാൽ അദ്ദേഹം മെമ്പറാണ്, അപ്പൊ ആ മെമ്പർഷിപ്പ് അദ്ദേഹത്തിന് തിരിച്ചു നൽകേണ്ടതാണ് ഇമ്മീഡിയറ്റ്ലി. ലക്ഷദ്വീപ് എംപി മുഹമ്മദ് ഫൈസലിനെതിരായ വിധി കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തെങ്കിലും 2 മാസത്തിന് ശേഷമാണ് ലോക്സഭയിൽ തിരികെ കയറാനായത്. സുപ്രീംകോടതിയിൽ ഇത് ചൂണ്ടിക്കാട്ടിയുള്ള ഹർജി നൽകിയതോടെ ലോക്സഭാ സെക്രട്ടേറിയറ്റ് അയോഗ്യത നീക്കാൻ തയ്യാറാകുകയായിരുന്നു. നാളെയും മറ്റന്നാളും അവധിയാണെന്ന് ചൂണ്ടിക്കാട്ടി ലോക്സഭാ സെക്രട്ടേറിയറ്റ് തീരുമാനം നീട്ടിയേക്കും. എന്നാൽ ചൊവ്വാഴ്ച അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് മുമ്പ് രാഹുലിനെ തിരികെ കയറ്റിയില്ലെങ്കിൽ വീണ്ടും കോടതിയെ സമീപിക്കുന്ന കാര്യവും കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. അയോഗ്യത നീങ്ങുന്ന രാഹുൽ കോൺഗ്രസ് പാർട്ടിയിലും ദേശീയ രാഷ്ട്രീയത്തിലും കരുത്തനായി മാറുകയാണ്. നരേന്ദ്രമോദിക്കെതിരെ രാഹുൽ ഗാന്ധി എന്ന നിലയിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ദേശീയ അന്തരീക്ഷം മാറാൻ കോടതി ഉത്തരവ് ഇടയാക്കും. രാഹുലിനെ അധ്യക്ഷ സ്ഥാനത്തു നിന്ന് തിരികെ കൊണ്ടുവരണമെന്ന ആവശ്യം പാർട്ടിയിൽ ഇനി ഉയർന്നേക്കും. പ്രശാന്ത് രഘുവംശം തയ്യാറാക്കിയ വിശകലനം. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയത് കോൺഗ്രസിനെ പിടിച്ചു കുലുക്കിയിരുന്നു. ഭാരത് ജോഡോ യാത്രയിലൂടെ രാഹുലിന്റെ പ്രതിച്ഛായ കൂട്ടാൻ പാർട്ടിക്കായ ശേഷമാണ് ഈ തിരിച്ചടി നേരിട്ടത്. 2024 നയിക്കാൻ നേതാവില്ലാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന ആശങ്കയിലായിരുന്നു കോൺഗ്രസ്. എന്നാൽ ഇന്ന് രാഹുലിന്റെ അയോഗ്യത നീക്കിയതോടെ കോൺഗ്രസ് വൻ ശക്തി നേടുകയാണ്. രാഹുലിന്റെ പ്രസംഗം ചൂണ്ടിക്കാട്ടി BJP നേതാക്കൾ നൽകിയ കേസ് രാഷ്ട്രീയ നീക്കമായിരുന്നു എന്നതിൽ തർക്കമില്ല. അതിനെ ഓരോ കോടതിയിലായി നേരിട്ടാണ് രാഹുൽ ഗാന്ധി അയോഗ്യത നീക്കിയിരിക്കുന്നത്. ദില്ലിയിലെ വീട് ഒഴിയാനുള്ള നിർദ്ദേശം രാഹുൽ ഗാന്ധി ഉടൻ അംഗീകരിച്ചു. അയോഗ്യനായിരിക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധി കർണാടകയിൽ പാർട്ടിയുടെ പ്രചാരണത്തിന് നേതൃത്വം നൽകിയത്. അവിടെ പാർട്ടി നേടിയ വിജയത്തിന് ശേഷവും രാഹുൽ അയോഗ്യനായിരിക്കുന്നതിനാൽ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ ശക്തി വീണ്ടെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. രാഹുൽ ഗാന്ധി MP തിരികെ എത്തുന്നതോടെ കോൺഗ്രസിന് ഇനി ഇന്ത്യ സഖ്യത്തിലും മേൽക്കൈ കിട്ടും. തന്നെ നേതാവായി കണക്കാക്കേണ്ട എന്നാണ് 2 യോഗങ്ങളിലും രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചത്. രാഹുലിനെ തള്ളി മറ്റൊരാളെ നേതാവായി നിശ്ചയിക്കുന്നത് ഇന്ത്യ സഖ്യത്തിലും ഇനി ആശയക്കുഴപ്പത്തിന് കാരണമാകും. മോദിക്കെതിരെ രാഹുൽ ഗാന്ധി എന്ന തലത്തിലേക്ക് മത്സരം മാറാൻ കോടതിയുടെ ഈ തീരുമാനം വഴിയൊരുക്കും. ഏകപക്ഷീയം എന്ന് മോദി കരുതിയ മത്സരം എന്തായാലും കടുക്കും. അദാനി വിഷയം ഇനിയും ഉയർത്താൻ രാഹുലിന് ഇതിലൂടെ കരുത്ത് കിട്ടുകയാണ്. ഇന്ത്യ സഖ്യത്തിലേക്ക് കൂടുതൽ പ്രാദേശിക നേതാക്കൾ നീങ്ങാനുള്ള സാധ്യത ഇനി തള്ളിക്കളയാൻ കഴിയില്ല. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലേക്കുള്ള മത്സരത്തിലും കോൺഗ്രസിന് രാഹുലിന്റെ അയോഗ്യത നീങ്ങുന്നത് നേട്ടമാകും. കോൺഗ്രസ് പാർട്ടിക്കുള്ളിലും രാഹുൽ ഗാന്ധി ഇതോടെ കരുത്തനാവുകയാണ്. രാഹുലിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവരണം എന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ ശക്തമായി ഉയരാനും സാധ്യതയുണ്ട്. രാഹുൽ ഗാന്ധിയുടെ അയോഗ്യത നീക്കിയ സുപ്രീംകോടതി വിധി രാജ്യമെങ്ങും കോൺഗ്രസ് ആവേശത്തോടെയാണ് വരവേറ്റത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആഘോഷ കാഴ്ചകളിലേക്ക്.
അയോഗ്യത നീങ്ങി രാഹുൽഗാന്ധി വീണ്ടും എം പി ആയി എത്തുന്നതിന്റെ ആവേശം വയനാട്ടിലാകെയുണ്ട്. കൽപ്പറ്റയിൽ വൻ ആഹ്ലാദ പ്രകടനം നടത്തിയാണ് കോടതി വിധിയെ യു ഡി എഫ് വരവേറ്റത്. രാഹുൽഗാന്ധിയുടെ എം പി ഓഫീസും പഴയപടിയിലാക്കാനുള്ള ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ കോൺഗ്രസ് തുടങ്ങിക്കഴിഞ്ഞു. അയോഗ്യത നീങ്ങി രാഹുൽഗാന്ധി വീണ്ടും വയനാട്ടിൻ്റെ എം പി ആയി വരുന്ന ആഹ്ലാദ പ്രകടനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വയനാട്ടിലെ കോൺഗ്രസുകാർ, അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗുകാർ, യു ഡി എഫ് മൊത്തത്തിൽ വലിയ ആഹ്ലാദ പ്രകടനം കാണിക്കുന്നു. കാരണം ഒരിടക്കാലത്തേക്കെങ്കിലും വയനാടിന് എം പി ഇല്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അത് ചില രീതിയിലെങ്കിലും എം പി ഫണ്ടുകൾ വിനിയോഗിക്കുന്നതിൽ തടസ്സമായിരുന്നു. അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി വയനാടിനെ സംബന്ധിച്ചിടത്തോളം മാറുന്നു. മറ്റൊന്ന്, രാഹുൽ ഗാന്ധിയെ പോലെ ഒരു വലിയ മുഖം, കോൺഗ്രസിൻ്റെ ഒരു വലിയ മുഖം കേരളത്തിൽ വന്ന് വയനാട്ടിലെ എം പി ആയപ്പോഴുണ്ടായിരുന്ന ആഘോഷവും ആവേശവും വളരെ വലുതായിരുന്നു. അത് ഇടക്കാലത്തേക്കെങ്കിലും ഒന്ന് അതില്ലാത്ത സാഹചര്യം വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഇവിടുത്തെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം, ഇവിടുത്തെ മുസ്ലിം ലീഗുകാരെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. ആ വിടവ്, ആ ഒരു പ്രശ്നം വീണ്ടും മാറുന്നതിലുള്ള എല്ലാ ആഹ്ലാദവും വയനാട്ടിലെ കോൺഗ്രസ്സുകാർ, അതോടൊപ്പം തന്നെ ഇവിടുത്തെ ജനപ്രതിനിധികൾ ഒക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. ഇനി എല്ലാവർക്കും അറിയേണ്ടത് വയനാട്ടിൽ എന്ന് രാഹുൽ ഗാന്ധി വരുമെന്നുള്ളതാണ്. അത് എ ഐ സി സി മുതിർന്ന നേതാക്കളും സംസാരിച്ച് തീരുമാനമെടുക്കുമെന്നുള്ളതാണ് എല്ലാവരും പങ്കുവെക്കുന്ന വിവരം. പക്ഷെ അങ്ങനെ വരുന്ന ദിവസം രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ ഒരുക്കാൻ പോകുന്ന സ്വീകരണം എന്നുള്ളത് വളരെ വലിയതായിരിക്കും. രാജകീയ സ്വീകരണമായിരിക്കും അദ്ദേഹത്തിന് ഒരുക്കുക എന്നുള്ളതാണ് ഡി സി സിയുടെ നേതാക്കളൊക്കെ പങ്കുവയ്ക്കുന്നത്. അയോഗ്യത വന്ന സമയത്തെ എം പി ഓഫീസിലുള്ള സൗജന്യ ഇന്റർനെറ്റും അതോടൊപ്പം തന്നെ ബി എസ് എൻ്റെ ഫോൺ കണക്ടിവിറ്റിയൊക്കെ വിച്ഛേദിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതൊക്കെ മാറുന്നു. പടി രീതിയിൽ തന്നെ എം പി ഓഫീസ് പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലേക്ക് വരുന്നു. രാഹുൽ ഗാന്ധി എം പി ആയി വരുന്നു. അതിൻ്റെ എല്ലാ ആഘോഷവും ആരവവും ഇപ്പോൾ നമുക്ക് വയനാട്ടിൽ കാണാൻ കഴിയും. വലിയൊരു ആഹ്ലാദ പ്രകടനം കൽപ്പറ്റ നഗരത്തിലൂടെ നടത്തിയാണ് യു ഡി എഫ് അതിൻ്റെ സന്തോഷം പ്രകടമാക്കിയിട്ടുള്ളത്. സത്യത്തിൻ്റെയും നീതിയുടെയും വിജയമെന്നായിരുന്നു കോൺഗ്രസ് ലീഗ് നേതാക്കളുടെ പ്രതികരണം. നീതിയുടെയും സത്യത്തിൻ്റെയും വിജയമാണ്. മനനഷ്ടക്കേസിലെ ശിക്ഷ, അതിൻ്റെ പരമാവധി 2 വർഷം വരെ നൽകാനുള്ള തീരുമാനം നടപ്പായിരുന്നെങ്കിൽ അതോടുകൂടി ഇന്ത്യയിൽ ജനാധിപത്യം പൂർണ്ണമായി തകരുന്ന സാഹചര്യം വരുമായിരുന്നു. തെറ്റുകൾക്കെതിരെ ശബ്ദിക്കുന്നവർക്ക് സംരക്ഷണമുണ്ടാകും, അത് ന്യായമാണെങ്കിൽ എന്നുള്ള രീതിയാണ്. രാഹുൽ ഗാന്ധിയെ സത്യം പിടിച്ചു പറയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ആർക്കും കഴിയില്ല. സത്യം വിളിച്ചു പറയും. ബി ജെ പിയുടെയും നരേന്ദ്രമോദിയുടെയും ഫാസിസ്റ്റ് ഗവൺമെന്റിനെതിരായിട്ടുള്ള ശബ്ദങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശക്തി പകരുന്ന വിധിയാണ് ഈ വിധി. ശ്രീ രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ നിന്ന് ചവിട്ടി പുറത്താക്കാനുള്ള ഭരണകൂടത്തിന്റെ തീരുമാനത്തിന് ഏറ്റ കനത്ത തിരിച്ചടിയാണ് സുപ്രീം കോടതി വിധി. ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും സാങ്കല്പിക മൂല്യങ്ങൾക്ക് ഏറെ ആത്മവിശ്വാസം പകരുന്ന വിധിയാണ് ഈ വിധി. രാജ്യത്ത് നിലനിൽക്കുന്ന സർക്കാരുകൾക്കെതിരെ സംസാരിക്കുന്നവരെ നിശബ്ദമാക്കാനുള്ള നീക്കത്തിനെതിരെ ഉള്ള കനത്ത ഒരു തിരിച്ചടിയായി കൂടി ഞാൻ ഇതിനെ കാണുന്നു. ഇത് രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ മാത്രമല്ല, രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഇത്, അതായത് നമ്മുടെ ജനാധിപത്യത്തെ വീണ്ടെടുക്കുവാൻ നമുക്ക് സാധിക്കുന്നു എന്നതിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. ഇനി ദിവസത്തെ മറ്റ് പ്രധാന വാർത്തകൾ നോക്കിയാൽ, ഗണപതി മിത്താണെന്ന പരാമർശത്തിൽ മലക്കം മറിഞ്ഞ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ഗണപതി മിത്താണെന്ന് താനും സ്പീക്കറും പറഞ്ഞിട്ടില്ല എന്നാണ് ഗോവിന്ദന്റെ തിരുത്ത്. സംസ്ഥാന സെക്രട്ടറിക്ക് പിന്നാലെ സ്പീക്കറും നിലപാട് തിരുത്തണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഗണപതി ിക്കേണ്ടെന്നും പരമാവധി വിവാദങ്ങൾ ഒഴിവാക്കി പോകാനുമാണ് സി പി എമ്മിനകത്തെ ധാരണ. മത സാമുദായിക വികാരങ്ങൾ വ്രണപ്പെടുത്തുന്ന പ്രസ്താവനകളിൽ നിന്ന് അകലം പാലിക്കുന്നതിനൊപ്പം ബി ജെ പിയും കോൺഗ്രസും ഉണ്ടാക്കാനിടയുള്ള നേട്ടങ്ങളെ പ്രതിരോധിക്കുകയും വേണം. ഗണപതി മിത്തല്ലാതെ പിന്നെ എന്തെന്ന നിലപാടിൽ ഒരു ദിവസത്തെ ഇടവേളയിൽ എം വി ഗോവിന്ദൻ മയപ്പെട്ടതിന്റെ രാഷ്ട്രീയവും മറ്റൊന്നല്ല. വിവാദം മതാധിഷ്ഠിതമാക്കി വളർത്തിയാൽ കൈപ്പൊള്ളുമെന്ന ധാരണ കോൺഗ്രസിനുമുണ്ട്. ബി ജെ പിക്ക് രാഷ്ട്രീയായുധം നൽകിയ നടപടി സി പി എം തിരുത്തണമെന്നാണ് പ്രതിപക്ഷ നിലപാട്. പാർട്ടി സെക്രട്ടറി തന്നെ തിരുത്തിയ സാഹചര്യത്തിൽ വിവാദ വാക്കുകൾ തിരുത്താൻ സ്പീക്കറും നിലപാട് തിരുത്താൻ സി പി എമ്മും തയ്യാറാകണം. ഒരു തീപ്പൊരി വീണാൽ ആളിക്കത്തിക്കാൻ വർഗീയവാദികൾ ശ്രമിക്കുന്ന ഒരു കാലത്ത് അവർക്ക് ആയുധം കൊടുക്കരുത്, അതാണ് ഞങ്ങൾ പറഞ്ഞത്. ഞാൻ മാപ്പ് പറയണമെന്നല്ല, അതൊന്ന് തിരുത്തണം. സർക്കാരിനെ സംബന്ധിച്ചുയരുന്ന ആക്ഷേപങ്ങളിൽ മുതൽ സാമൂഹികവും രാഷ്ട്രീയവുമായി ഉയർന്ന വിവാദങ്ങളിൽ വരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലിക്കുന്ന മൗനവും പ്രതിപക്ഷത്തെ ചൊടിപ്പിക്കുന്നു. മുഖ്യമന്ത്രി ഒന്നും സംസാരിക്കത്തില്ല, അദ്ദേഹത്തിന് വായിക്കാത്ത പാലൊഴിച്ചു കൊടുത്ത തൈരായിട്ട് പുറത്തു വരുന്നു, ഒന്നും പറയത്തില്ല അദ്ദേഹം. അതിന് നിങ്ങൾ ആരും വിഷമിക്കേണ്ട, ഈ കാര്യങ്ങൾ എന്ത് സംഭവിച്ചാലും അദ്ദേഹം ഒരക്ഷരവും പറയാൻ പോകുന്നില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.
നാമജപ യാത്രയ്ക്കെതിരായ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ച NSS മിത്ത് പരാമർശത്തിൽ സ്പീക്കർക്കെതിരായ നിയമ നടപടിയും NSS പരിഗണിക്കുന്നു. സ്പീക്കർ ഖേദം പ്രകടിപ്പിക്കണമെന്ന് ശിവഗിരി മഠം ആവശ്യപ്പെട്ടു. കന്റോൺമെന്റ് പോലീസ് എടുത്ത കേസിലെ ഒന്നാം പ്രതിയായ NSS വൈസ് പ്രസിഡന്റ് സംഗീത് കുമാറാണ് FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയത്. ആരാധനാമൂർത്തിയായ ഗണപതിക്കെതിരായ സ്പീക്കറുടെ പരാമർശത്തിനെതിരെയായിരുന്നു നാമജപയാത്രയെന്ന് ഹർജിയിൽ പറയുന്നു. FIRൽ പറയും പോലെ യാത്രക്കാർക്ക് തടസ്സമുണ്ടാക്കിയിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടുന്നു. നിയമ നടപടിക്കൊപ്പം സ്പീക്കർ തിരുത്തണമെന്നാവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭത്തിൽ നിന്നും പിന്നോട്ട് പോകേണ്ടെന്നാണ് NSSന്റെ തീരുമാനം. കൂടുതൽ നാമജപയാത്രകൾ ആലോചിക്കുന്നു. ഒപ്പം വിവാദ പരാമർശത്തിൽ സ്പീക്കർക്കെതിരെയും ഹൈക്കോടതിയെ സമീപിക്കുന്നതും നിയമവിദഗ്ധരുമായി ചർച്ച ചെയ്യുന്നു. ഇതിനിടെയാണ് ശിവഗിരി മഠവും സ്പീക്കർക്കെതിരെ നിലപാടെടുത്തത്. പ്രസംഗത്തിനിടയിൽ വന്നു പോയ കാര്യം, പക്ഷേ അത് വിശ്വാസികളായ ഭക്തജനങ്ങളുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന രൂപത്തിൽ ആകാൻ പാടില്ലാത്തതാണ്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് നിർവാചകം ഖേദിക്കുന്നതായിട്ട് അദ്ദേഹം പറയേണ്ടതുണ്ട്. വിശ്വാസ പ്രശ്നത്തിൽ ഒരു പുതിയ കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളും സജീവം. ഇന്നലെ NSS നേതൃത്വത്തെ സന്ദർശിച്ച RSS VHP നേതാക്കൾ SNDP നേതൃത്വവുമായും ശിവഗിരി മഠം പ്രതിനിധികളുമായും തിരുവിതാംകൂർ രാജകുടുംബവുമായും ചർച്ച നടത്തിയിരുന്നു. ഹൈന്ദവ വിശ്വാസികളുടെ പ്രശ്നത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന സമീപനത്തിലെ ആശങ്ക ഈ വിഭാഗങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ചർച്ചയ്ക്ക് ശേഷമാണ് ശിവഗിരി മഠത്തിന്റെ പരസ്യ പ്രതികരണം. അതേസമയം പ്രകോപനപരമായ നീക്കങ്ങൾ പാടില്ലെന്നാണ് NSSന്റെ നിലപാട്. നാമജപയാത്രയ്ക്കെതിരായ കേസ് പോലീസിന്റെ സ്വാഭാവിക നടപടിയെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ വിശദീകരണം. ഏഷ്യാന ന്യൂസ്, തിരുവനന്തപുരം. സംഘർഷം തുടരുന്ന മണിപ്പൂരിൽ ഒരു പോലീസുകാരൻ കൂടി കൊല്ലപ്പെട്ടു. ഇന്നലെ ഇംഫാൽ വെസ്റ്റിലെ സെഞ്ചാം ചിരാങ്കിലുണ്ടായ സംഘർഷത്തിലാണ് പോലീസുകാരന് വെടിയേറ്റത്. സംഘർഷങ്ങളിൽ 27 പേർക്ക് പരിക്കേറ്റു. ബിഷ്ണുപൂരിലെ IRB ക്യാമ്പിൽ നിന്ന് ആയുധങ്ങൾ കൊള്ളയടിച്ചെന്നും സർക്കാർ സ്ഥിരീകരിച്ചു. സുരക്ഷാസേന കുട്രൂക്ക് മലനിരകളിൽ നടത്തിയ ഓപ്പറേഷനിൽ 7-ലധികം ബങ്കറുകൾ തകർത്തു. സംഘർഷവുമായി ബന്ധപ്പെട്ട 1047 പേരെ കസ്റ്റഡിയിലെടുത്തു. മണിപ്പൂർ കലാപത്തിന്റെ നൊമ്പരക്കാഴ്ചകളിലൊന്നാണ് കാങ്ചൂപ് സ്വദേശി ജോഷുവയുടെ ജീവിതം. കൺമുന്നിൽ ഭാര്യയും 7-വയസ്സുകാരൻ മകനും ക്രൂരമായി കൊല ചെയ്യപ്പെട്ടതിന് സാക്ഷിയായ മനുഷ്യൻ. മൃതദേഹം ഏറ്റുവാങ്ങാനോ അന്ത്യകർമ്മം ചെയ്യാനോ ഈ മനുഷ്യന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. റിലേ പിടിക്കാൻ പാടുപെടുന്ന ഈ ഫിലിപ്സ് റേഡിയോ പോലെയാണ് ഇപ്പോൾ കാങ്ചൂപ് സ്വദേശി ജോഷുവയുടെ ചിന്തകൾ. നടുക്കത്തിലിങ്ങനെ വിറങ്ങലിച്ചുള്ള ഇരിപ്പ്, ആകെ ഒരു മരവിപ്പ്, മൊത്തത്തിൽ നിസ്സംഗത. ഇൻഫാലിന് സമീപം ആശാരിപ്പണി ചെയ്ത് ജീവിച്ചിരുന്ന ജോഷുവയ്ക്ക് 45 വയസ്സിനടുത്ത് പ്രായമുണ്ട്. വിവാഹം കഴിഞ്ഞ് ഏറെ താമസിച്ചാണ് ജോഷുവയ്ക്കും ഭാര്യയ്ക്കും ഒരു മകൻ പിറന്നത്. അവനെ അവർ തോൺസിംഗ് എന്ന് വിളിച്ചു. മിടുക്കനായി മകനെ വളർത്തി തൻ്റെ കൊച്ചു ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നതിനിടെയാണ് May 5 രാത്രിയെല്ലാം ഇല്ലാതെയാക്കിയത്. കുക്കി വിഭാഗക്കാരനായ ജോഷുവ താമസിച്ച ഗ്രാമത്തിലും മറ്റിടങ്ങളിലെ പോലെ സംഘർഷമുണ്ടായി. ഇരച്ചെത്തിയ ആൾക്കൂട്ടം പല വീടുകളും കത്തിച്ചു. ജീവനും കൊണ്ട് ഓടുന്നതിനിടെ മകന് വെടിയേറ്റു. മകനെ കോരിയെടുത്ത് ജോഷുവയും ഭാര്യയും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഭാര്യയ്ക്കും വെട്ടേറ്റു. നിലവിളികൾക്കിടയിൽ സ്തംഭിച്ചുപോയ ജോഷുവയെ ഒടുവിൽ രക്ഷിച്ചത് ഗ്രാമത്തിലെത്തിയ സുരക്ഷാ സേനയാണ്. കമാൻഡോ ജിപ്സി ധുമാന പിന്നീട് ക്യാമ്പ് കോപ്പിയിലെ ഈ ക്യാമ്പിലേക്ക് എത്തിച്ചു. ഭാര്യയുടെയും മകന്റെയും മൃതശരീരം ഇംഫാലിലുള്ള ഏതോ ആശുപത്രിയിലുണ്ടെന്ന് മാത്രം ഈ മനുഷ്യനറിയാം. പക്ഷേ അവിടേക്ക് പോകാനോ അന്ത്യകർമ്മങ്ങൾ ചെയ്യാനോ കഴിയില്ല. ഉറ്റവരുടെ നിലവിളികൾ കാതുകളിൽ മുഴങ്ങുന്ന ജോഷുവയ്ക്ക് ആകെ കൂട്ടിപ്പോൾ ഈ പഴയ റേഡിയോ മാത്രമാണ്. മകനെയും ഭാര്യയും നഷ്ടപ്പെട്ട ജോഷുവയോട് എന്ത് പറയണമെന്ന് പോലും അറിയില്ല. കലാപത്തിൻ്റെ കണ്ണീർ കാഴ്ചകൾ മണിപ്പൂരിൽ ഇങ്ങനെ തുടരുകയാണ്. കാങ്കോപ്പിൽ നിന്നും ദീപു എംനാർക്കൊപ്പം ധനീഷ് രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. പാർലമെന്റിൽ മണിപ്പൂർ വിഷയത്തിൽ സർക്കാരിനും പ്രതിപക്ഷത്തിനുമിടയിൽ ഒത്തുതീർപ്പ് പൊളിഞ്ഞു. രാജ്യസഭയിൽ ചട്ടം 167 പ്രകാരമുള്ള ചർച്ചയ്ക്ക് ഇന്നലെ ധാരണയിൽ എത്തിയിരുന്നു. എന്നാൽ അടുത്ത വെള്ളിയാഴ്ച ചർച്ചയ്ക്ക് തയ്യാറാണെന്നും അതിനു മുമ്പ് സമയമില്ലെന്നും ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. ഇന്ന് ചർച്ച തുടങ്ങണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നടപടികൾ തുടങ്ങിയപ്പോൾ മുദ്രാവാക്യം മുഴക്കി. രാജസ്ഥാനിൽ അതിക്രമം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഭരണപക്ഷവും മുദ്രാവാക്യം മുഴക്കിയതോടെ രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ലോക്സഭയിൽ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി.
പ്രതിപക്ഷ പാർട്ടി സഖ്യത്തിന് ഇന്ത്യ എന്ന പേര് വിലക്കണമെന്ന ഹർജിയിൽ ദില്ലി ഹൈക്കോടതി നോട്ടീസ്. കോൺഗ്രസ്, CPM ഉൾപ്പെടെ സഖ്യത്തിലെ 26 പാർട്ടികൾക്കാണ് നോട്ടീസ്. കേന്ദ്ര സർക്കാരിനും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഇന്ത്യ എന്ന് പ്രചരിപ്പിക്കുന്നത് ജനങ്ങളിൽ വ്യാപക തെറ്റിദ്ധാരണ ഉണ്ടാക്കുമെന്നാണ് ഹർജി. പൊതുപ്രവർത്തകനായ ഗിരീഷ് ഭരദ്വാജാണ് ഹർജി സമർപ്പിച്ചത്. ഹർജി 31 October വീണ്ടും പരിഗണിക്കും. വാരാണസി ഗ്യാൻവാപി മസ്ജിദിലെ സർവേക്ക് പുരാവസ്തു ഗവേഷണ വകുപ്പിന് അനുമതി നൽകി സുപ്രീംകോടതി. ശിവലിംഗം കണ്ടെത്തിയെന്ന് പറയുന്ന ജലസംഭരണി ഒഴികെയുള്ള മേഖലകളിൽ സർവേ നടത്താനാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് അനുമതി നൽകിയത്. മസ്ജിദിന് കേടുണ്ടാക്കില്ലെന്നും പരിസരം കുഴിക്കേണ്ടതില്ലെന്നും ASI അറിയിച്ച പശ്ചാത്തലത്തിലാണിത്. സർവേ റിപ്പോർട്ട് രഹസ്യമായി സൂക്ഷിക്കാൻ കോടതി നിർദ്ദേശം നൽകി. അലഹബാദ് ഹൈക്കോടതി സർവേ അനുവദിച്ചതിനെതിരെയാണ് മസ്ജിദ് കമ്മിറ്റി സുപ്രീംകോടതിയിൽ എത്തിയത്. ന്യൂസ് ടൈം തുടരുന്നു. ആലുവ സംഭവത്തിന് പിന്നാലെ ഇതര സംസ്ഥാനക്കാരിയായ പിഞ്ചു ബാലികയ്ക്ക് വീണ്ടും പീഡനം. മലപ്പുറം ചേളാരിയിൽ 4-വയസ്സുകാരിയെ ശീതളപാനീയം നൽകി പ്രലോഭിപ്പിച്ച് കൂട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച ഇതര സംസ്ഥാനക്കാരൻ കൂടിയായ പ്രതി റാം മഹേഷ് കുഷ്വയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിക്ക് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടോ എന്ന് അന്വേഷിക്കുമെന്ന് പോലീസ് പറഞ്ഞു. കുട്ടിക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നത് ആശ്വാസമാണ്. തിരൂരങ്ങാടി സ്റ്റേഷൻ പരിധിയിൽ മാർബിൾ തൊഴിലാളിയായ ഗോളിയൂർ സ്വദേശിനിയുടെ 4 വയസ്സുള്ള മകളാണ് പീഡനത്തിനിരയായത്. ഇവരുടെ താമസസ്ഥലത്തിന് സമീപമുള്ള ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന പരിചയക്കാരനാണ് പ്രതി. ഇന്നലെ വൈകിട്ടോടെ കുട്ടി താമസിക്കുന്ന സ്ഥലത്തെത്തിയ പ്രതി ശീതളപാനീയം നൽകി കുട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. പിന്നീട് ക്രൂരമായ ലൈംഗിക അതിക്രമം നടത്തിയെന്ന് പോലീസ് പറയുന്നു. കരഞ്ഞോടി വന്ന കുട്ടി അമ്മയോട് കാര്യങ്ങൾ പറയുകയായിരുന്നു. അമ്മ പോലീസ് കൺട്രോൾ റൂമിൽ നേരിട്ട് വിളിച്ച് വിവരം പറയുകയായിരുന്നു. കുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ പീഡനം നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമായി. മധ്യപ്രദേശുകാരനാണ് ഇയാള്. അപ്പൊ അവിടെ അന്വേഷണം നടത്തുന്നുണ്ട്. ഇയാള് വേറെ ഏതെങ്കിലും കേസിൽ പെട്ടിട്ടാണോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം. ക്രിമിനൽ പശ്ചാത്തലത്തെ കുറിച്ച് അന്വേഷണം നടത്തും. കുട്ടിയുടെയും ബന്ധുക്കളുടെയും മൊഴി ഇന്നലെ തന്നെ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ഇന്ന് പ്രതിയുടെ ഫോട്ടോ കാണിച്ചപ്പോൾ കുട്ടി തിരിച്ചറിഞ്ഞു. രാവിലെ 9 മണിയോടെ അറസ്റ്റ് രേഖപ്പെടുത്തി. 1 വർഷം മുമ്പാണ് പ്രതി ഇവിടെ തൊഴിലെടുക്കാൻ എത്തിയത്. കുട്ടിയുടെ അമ്മ സമയോചിതമായി ഇടപെട്ട് വിവരം കൈമാറിയപ്പോൾ നാട്ടുകാരും ഒപ്പം ഇതര സംസ്ഥാന തൊഴിലാളികളും പ്രതിയെ തടഞ്ഞുവെച്ച് പോലീസിന് കൈമാറുകയായിരുന്നു. KM ബിജു, ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം. തിരുവനന്തപുരം പൂവാറിൽ 10-ഉം 12-ഉം വയസ്സുള്ള സഹോദരിമാരെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ മുൻ സൈനികൻ പിടിയിൽ. പൂവാർ സ്വദേശി 56-കാരനായ ഷാജിയാണ് 1 വർഷത്തോളം കുട്ടികളെ ലൈംഗികമായി ഉപദ്രവിച്ചത്. കുട്ടികളുടെ കുടുംബത്തിന്റെ ദാരിദ്ര്യാവസ്ഥ മുതലെടുത്തായിരുന്നു പീഡനം. സ്കൂളിലെ കൗൺസിലിങ്ങിനിടെ മൂത്ത കുട്ടിയാണ് പീഡന വിവരം പുറത്തു പറഞ്ഞത്. പിന്നാലെ ഇളയ സഹോദരിയും ഒപ്പമിരുത്തി കൗൺസിലിംഗ് നടത്തി. 5-7 ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾ 1 വർഷമായി ലൈംഗിക പീഡനത്തിനിരകളായ നെട്ടിപ്പിക്കുന്ന വിവരം അങ്ങനെയാണ് സ്കൂൾ അധികൃതർ അറിഞ്ഞത്. പൂവാർ പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ചതിന് പിന്നാലെ കുട്ടികളെ ഉപദ്രവിച്ചിരുന്ന ഷാജിയെ പിടികൂടി. പോക്സോ ചുമത്തി ഇയാൾക്കെതിരെ കേസെടുത്തു. ക്രൂര ലൈംഗിക പീഡനം നേരിട്ട ഇളയ കുട്ടിയുടെ മാനസികാവസ്ഥ മോശമാണ്. സാമ്പത്തികമായി ബുദ്ധിമുട്ടിലായിരുന്ന കുട്ടികളുടെ കുടുംബത്തിന് ഷാജി പണം നൽകി സഹായിച്ചിരുന്നു. കുടുംബവുമായി ഇങ്ങനെ അടുപ്പം സ്ഥാപിച്ചായിരുന്നു പീഡനം. മാതാപിതാക്കളില്ലാത്ത നേരത്ത് വീട്ടിലെത്തി കുട്ടികളെ ഉപദ്രവിക്കുകയായിരുന്നു. കരസേനയിൽ നിന്ന് വിരമിച്ചയാളാണ് ഷാജി. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. പോക്സോ കേസിൽ ജോർജ് എം തോമസ് ഇടപെട്ടെന്ന വെളിപ്പെടുത്തലുമായി ഇരയുടെ രണ്ടാനച്ഛൻ. പ്രതിഫലമായി പാർട്ടി ഓഫീസ് പണിത് നൽകിയെന്നും DYSP റിസോർട്ടും കാപ്പിത്തോട്ടവും നൽകിയെന്നുമുള്ള രണ്ടാനച്ഛന്റെ ശബ്ദരേഖയാണ് പുറത്തുവന്നത്. കേസിലെ ശിക്ഷിക്കപ്പെട്ട പ്രതിയാണ് ഇയാൾ. അതേസമയം കേസിൽ തുടക്കം മുതലേ ഇടപെടലുണ്ടായെന്ന് നേരത്തെ ഇരയ്ക്ക് സംരക്ഷണമൊരുക്കിയ സാമൂഹ്യ പ്രവർത്തക PE ഉഷ പറഞ്ഞു. പോക്സോ കേസിലെ ജോർജും തോമസിന്റെ ഇടപെടൽ CPMന്റെ കമ്മീഷൻ ശരിവച്ചതിന് പിന്നാലെയാണ് ഇരയുടെ രണ്ടാനച്ഛന്റെ വെളിപ്പെടുത്തലും പുറത്തുവരുന്നത്. പ്രധാന പ്രതിയെ മാറ്റി മറ്റൊരാളെ പ്രതിയാക്കുകയായിരുന്നു എന്ന ആരോപണം രണ്ടാനച്ഛൻ ശരിവെക്കുന്നു. ജോർജ് തോമസ് പിന്നെ ആക്കിയത് മറ്റേ യാക്കൂബിന്റെ ലെഞ്ചൻഡ് ഉണ്ട് സിദ്ദീഖിന്റെ. ആ സിദ്ദീഖിന്റെ എരുത്തിക്കാണ് ഇവര് പിന്നെ ബിച്ചു പറഞ്ഞ ഒരുത്തനെ പിടിച്ചിട്ടത്. പകരം DYSP ഇട്ടതാണ്. റിപ്പോർട്ട് കൊടുത്തു കൊടുത്തുന്ന DYSP ആണ് കംപ്ലീറ്റ് മാറ്റിയത്. ആണ് ഇതിന്റെ മെയിൻ കണ്ണി. അതിനാണ് പിന്നെ ഇവര് പാർട്ടി ഓഫീസ് ഉണ്ടാക്കി കൊടുത്ത്. അതിന്റെ റിസോർട്ടല്ല വയനാട്ടില് പിന്നെ ഗൗരവമുള്ള വെളിപ്പെടുത്തലാണ് കേസിലെ പ്രതി കൂടിയായ രണ്ടാനച്ഛൻ്റെത്. പ്രതിയെ മാറ്റാൻ തനിക്ക് വീട് വാങ്ങി നൽകാമെന്ന് വാഗ്ദാനം ചെയ്തെന്നും പിന്നീട് ഇടനിലക്കാരൻ വീട് കൈവശപ്പെടുത്തിയെന്നും ഇയാൾ ആരോപിക്കുന്നു. ഈ വീടിന്റെ പേരിലാക്കി തരാന്നില്ല കണ്ടീഷന്. അത് CT മറിച്ച് വിറ്റ് ഈ 10,000 മാസം കിട്ടിയോണ്ടെന്ന് പിന്നെ അപ്പീലിൽ പോകാൻ വരെ എല്ലാ സൗകര്യവും ഞാൻ കുടുങ്ങിയാലോ ചെയ്യാന്നില്ല. കേസിലെ ഇടപെടലുകൾ ശരിവെച്ച്
മഹിളാ സമഖ്യയുടെ ചുമതലയുണ്ടായിരുന്ന പി ഉഷയും രംഗത്തെത്തി. നമുക്ക് ചില സോഴ്സിൽ നിന്ന് ഈ കുറ്റപത്രത്തിൽ ചില പ്രതികൾ ഉൾപ്പെട്ടിട്ടില്ലെന്നും അതിന് പകരം വേറൊരു പ്രതിനെ ഉൾപ്പെടുത്തിയെന്നൊക്കെ ചില സൂചനകൾ നമുക്ക് കിട്ടിയിരുന്നു. നമ്മളൊരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ ഇത് സംബന്ധിച്ചിട്ടുള്ള നമ്മുടെ സംശയം, അതായത് ഒരു പ്രതി മാറിയിട്ടുണ്ട്, അതിന് പകരം വേറൊരു പ്രതിയാണ് എന്നുള്ളത് നമുക്കും സംശയം ഒരു സംശയം ഈ പോലീസ് ഉദ്യോഗസ്ഥനെ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥൻ വളരെ കൃത്യമായിട്ട് അങ്ങ് പറയുകയാണ് നിങ്ങൾ എന്താണ് പ്രതികളിൽ ആരോ പറയുന്നത് കേട്ടിട്ട് കേസ് താമസിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. പാർട്ടി കമ്മീഷൻ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ പുറത്തുവിട്ടില്ലെങ്കിലും പുനരന്വേഷണം ആവശ്യപ്പെടുന്നതാണ് പുതിയ വെളിപ്പെടുത്തലുകൾ. എന്നാൽ കേസിൽ ഇടപെട്ടില്ല എന്നാണ് ജോർജൻ തോമസ് വിശദീകരിക്കുന്നത്. അന്നത്തെ DYSP അടക്കമുള്ളവരുടെ പങ്കാളിത്തവും പ്രധാനമാണെന്നിരിക്കെ സർക്കാർ പുനരന്വേഷണമോ തുടരന്വേഷണമോ നടത്തണമെന്ന ആവശ്യം ശക്തമായി ഉയരുകയാണ്. ഷാജഹാൻ, ഈശാൻ ന്യൂസ്, കോഴിക്കോട്. ആലുവയിൽ 5-വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ സ്ഥലത്ത് പോലീസ് സർജനെ എത്തിച്ച് ശാസ്ത്രീയ പരിശോധന നടത്തി. മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത പോലീസ് സർജൻ അനൂപ് പി തങ്കപ്പനാണ് ആലുവ മാർക്കറ്റിലെത്തി പരിശോധന നടത്തിയത്. കുട്ടിയെ കൊണ്ടുപോയ വഴികളിലൂടെ പ്രതിയുമായി വിശദമായ തെളിവെടുപ്പും ഉടൻ നടത്തും. കുട്ടിയുടെ മൃതദേഹത്തിൽ കണ്ട മുറിവുകളിലേക്ക് വഴിവെച്ച സാഹചര്യങ്ങൾ പരിശോധിക്കുകയായിരുന്നു ശാസ്ത്രീയ പരിശോധനയുടെ ലക്ഷ്യം. കൊല്ലപ്പെട്ട കുട്ടിയുടെ മുഖത്തും ശരീരത്തിലുമടക്കം കല്ലുകൊണ്ടിടിച്ച പരിക്കുകളുണ്ടായിരുന്നു. ഇവയെല്ലാം സ്ഥലത്ത് തന്നെ വിശദമായി പരിശോധിച്ച് ഉറപ്പാക്കുകയാണ് സർജൻ. പരിശോധനയിൽ കണ്ടെത്തിയ കാര്യങ്ങൾ വിലയിരുത്തിയ ശേഷം പോലീസ് സർജൻ ഉടൻ റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് കൈമാറും. കേസിലെ പ്രതി അസ്ഫാക്കാലം ആലുവ മാർക്കറ്റിൽ ഒളിപ്പിച്ച കുട്ടിയുടെ ഉടുപ്പിന്റെ ഭാഗവും ചെരുപ്പും കഴിഞ്ഞ ദിവസം പ്രതിയെ എത്തിച്ച് കണ്ടെത്തിയിരുന്നു. വരും ദിവസം കൊലപാതക ദിവസത്തെ പ്രതിയുടെ യാത്ര പുനരാവിഷ്കരിച്ച് തെളിവെടുപ്പ് നടത്താനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനായി കുട്ടിയുടെ ഡമ്മി അടക്കം തയ്യാറാക്കി. പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് കുറ്റകൃത്യത്തിൽ കൂടുതൽ പ്രതികളില്ലെന്നാണ് പോലീസിന് വ്യക്തമായത്. ഈ സാഹചര്യത്തിൽ അന്വേഷണം പഴുതുകളില്ലാതെ പൂർത്തിയാക്കി കുറ്റപത്രം വേഗത്തിൽ സമർപ്പിക്കാനാണ് ധാരണ. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. എങ്ങനെയാവണം ഭായ് ഭായ്? എന്തെങ്കിലും സംഭവിക്കുമ്പോൾ മാത്രമാണ് അതിഥി തൊഴിലാളികൾക്ക് നേരെ സർക്കാർ കണ്ണു തുറക്കുന്നത്. അനുദിനം നാട്ടിലെത്തുന്ന തൊഴിലാളികളുടെ ഒരു ഡാറ്റയും സർക്കാരിന്റെ കൈവശമില്ല. തൊഴിലാളികൾക്കിടയിൽ വിവരശേഖരണത്തിന് ഏറ്റവും ഉചിതമായി ഇടപെടാൻ സാധിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൃത്യമായൊരു മാർഗരേഖയും സർക്കാർ നൽകിയിട്ടുമില്ല. അതിഥി തൊഴിലാളികളുടെ വിവരങ്ങൾ അറിയാൻ പോലീസ് സ്റ്റേഷനുകളിൽ മൈഗ്രന്റ് ലേബർ രജിസ്റ്റർ സൂക്ഷിക്കണമെന്നാണ് വ്യവസ്ഥ. എന്നാൽ പലയിടത്തും ഈ സംവിധാനം ഇല്ലെന്നാണ് ആക്ഷേപം. 2016 മുതൽ 2022 ഒക്ടോബർ വരെ 159 അതിഥി തൊഴിലാളികൾ കൊലക്കേസുകളിൽ പ്രതികളായിട്ടുണ്ടെന്ന് പോലീസ് കണക്ക്. സംസ്ഥാനത്ത് ആകെ അതിഥി തൊഴിലാളികൾ പ്രതികളായ 118 കേസുകളുണ്ട്. ആവാസ് ഇൻഷുറൻസ് കാർഡ് അതിഥി തൊഴിലാളികൾക്കായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ 500,000 പരം അതിഥി തൊഴിലാളികൾ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. എന്നാൽ സംസ്ഥാനത്ത് ആകെ 25,00,000 അതിഥി തൊഴിലാളികൾ ഉണ്ടെന്നാണ് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ നടത്തിയ സർവേയിൽ കണ്ടെത്തിയത്. ആസൂത്രണ ബോർഡിന്റെ കണക്കിൽ 34,00,000 ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉണ്ടെന്നാണ് മറ്റൊരു കണക്ക്. 2021 ഡിസംബറിൽ കിഴക്കമ്പലത്ത് പോലീസിന് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് ജീവനക്കാരുടെ രജിസ്ട്രേഷനും ഇടനിലക്കാരുടെ ലൈസൻസും ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ കർശനമാക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. എന്നാൽ പൂർണ്ണമായും അത് നടപ്പായില്ല. ആലുവ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷൻ ആപ്പ് ഉടനെന്നാണ് സർക്കാർ പ്രഖ്യാപനം. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ പൂർത്തിയാക്കാൻ കൂടുതൽ സമയം വേണമെന്ന വിചാരണ കോടതി ജഡ്ജിയുടെ ആവശ്യം അംഗീകരിച്ച സുപ്രീംകോടതി വിചാരണ നടപടികൾ പൂർത്തിയാക്കുന്നതിന് അടുത്ത വർഷം March 31 വരെ സമയം അനുവദിക്കണമെന്ന് വിചാരണക്കോടതി ജഡ്ജി ഹണിയം വർഗീസ് റിപ്പോർട്ട് നൽകി. സാക്ഷി വിസ്താരം പൂർത്തിയാക്കാൻ മാത്രം 3 മാസം വേണമെന്നും 6 സാക്ഷികളുടെ വിസ്താരം ബാക്കിയുണ്ടെന്നും കോടതിയെ ജഡ്ജി അറിയിച്ചു. പ്രോസിക്യൂഷൻ വിചാരണ അനന്തമായി നീട്ടുകയാണെന്ന് ദിലീപ് കോടതിയിൽ വാദിച്ചു. കോളേജ് പ്രിൻസിപ്പൽ നിയമനത്തിനുള്ള ഫയലുകൾ കൈകാര്യം ചെയ്ത ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടിയിൽ അതൃപ്തി രേഖപ്പെടുത്തി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. 43 പട്ടികയിൽ നിന്ന് നിയമിക്കണമെന്ന ഇന്നലത്തെ ട്രിബ്യൂണൽ ഉത്തരവിലാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെതിരായ വിമർശനം. പട്ടികയ്ക്കെതിരായ പരാതി സർക്കാരിന് നൽകുന്നതിന് പകരം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് നൽകിയതിലും ട്രിബ്യൂണൽ വിമർശനം ഉന്നയിച്ചു. സർക്കാരിന് തിരിച്ചടിയാണെങ്കിലും ഉത്തരവ് നടപ്പാക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു അറിയിച്ചു. പ്രിൻസിപ്പൽമാരുടെ നിയമന നടപടികളുമായിട്ട് സർക്കാരിന് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ വിധിയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത്. അർഹരായവർ ആരും ഒഴിവാക്കപ്പെടരുത്. 76 പേരുടെ പട്ടിക സർക്കാർ അംഗീകരിച്ചിട്ടില്ല. 43 പേർക്ക് പ്രൊവിഷണലായിട്ട് നിയമനം നൽകാനും ബാക്കി 23 പേരെയും
മുൻപ് അപേക്ഷിക്കാൻ കഴിയാത്തവരെയും കൂടി ഉൾപ്പെടുത്തി പുതിയ സെലക്ഷൻ നടത്താൻ കോടതി അനുവദിച്ചിരിക്കുകയാണ്. സർക്കാർ നിലപാടും ഇതുതന്നെയാണ്. സീനിയോറിറ്റി അനുസരിച്ച് അതേസമയം UGC ചട്ടങ്ങൾ അനുസരിച്ചുള്ള യോഗ്യത ഉണ്ടോയെന്ന് പൂർണ്ണമായും പരിശോധിച്ചുകൊണ്ടായിരിക്കും നിയമനം നടക്കുക. അട്ടപ്പാടിയിൽ വയോധിക ഉൾപ്പെടെ സഞ്ചരിച്ച കാറിന് നേരെ ഒറ്റയാന്റെ ആക്രമണം. കാർ 3 തവണ കാട്ടാന കൊമ്പിൽ കോർത്തുയർത്തി. വയോധികയും 2 കുട്ടികളും അടക്കമുള്ള 5 പേർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. ഇന്നലെ രാത്രി 7:30 സംഭവം. 80 വയസ്സുള്ള വയോധിക മൈലാത്തയും പേരക്കുട്ടികളും ബന്ധുക്കളുമാണ് കാറിലുണ്ടായിരുന്നത്. പരപ്പന്തറയിൽ നിന്നും ചീരക്കടവിലേക്ക് മരണാനന്തര ചടങ്ങിനായി പോവുകയായിരുന്നു കുടുംബം. പെട്ടെന്ന് കാറിന് മുന്നിൽ ഒറ്റയാനെത്തി. കാർ പലവട്ടം കൊമ്പിൽ കോർത്തുയർത്തി. കാറിന് ചുറ്റും നടന്നായിരുന്നു കാട്ടാനയുടെ ആക്രമണം. കുട്ടികളടക്കമുള്ളവർ ബഹളം വെച്ചതോടെയാണ് കാട്ടാന മാറിയത്. അടിയന്തരമായിട്ട് പോകാൻ വേണ്ടി വണ്ടിയിലൊക്കെ ഫാമിലിയായിട്ട് പോയതാണ്. പോകുമ്പോൾ ആന പെട്ടെന്ന് ഇറങ്ങിയിട്ട് വണ്ടീനെ ഇങ്ങനെ കുത്തി ഇങ്ങനെ മറിച്ചിടാൻ വേണ്ടി നോക്കി ശ്രമിച്ചാണ്. പിന്നെ ആൾക്കാരെ ബേളം വെച്ചപ്പോൾ ഇങ്ങനെ വണ്ടി വിട്ടു. വലിയൊരു അപകടം ഉൾപ്പെടാൻ ഇന്നലെ. അപ്പോൾ ഇതിനൊരു എന്തെങ്കിലും നടപടിക്ക് പോകണം. നാങ്ങൾ വണ്ടിയിൽ പോയിട്ട് പോയത് വന്ന് കുറുക്കാട്ടി കുറുക്കാട്ടി കാലെടുത്ത് വെച്ച് ഒന്നൊരു തള്ളി തള്ളി ആത്തിക്കളത്താൻ പോയി. കാട്ടാന ശല്യം രൂക്ഷമായ പ്രദേശമാണ് ഇത്. 2 ദിവസം മുമ്പും ഒറ്റയാൻ ബൈക്ക് യാത്രക്കാരന് നേരെ പാഞ്ഞെടുത്തിരുന്നു. ഇരുട്ട് വീണാൽ പുറത്തിറങ്ങാനാവാത്ത സ്ഥിതിയാണ് നാട്ടുകാർക്ക്. ഏഷ്യാനെറ്റ് ന്യൂസ് പാലക്കാട്. വീണ്ടും ഒരിട വേളയിലേക്ക്. ന്യൂസ് ടൈം തുടരുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ സംസ്കരിച്ച പുതുപ്പള്ളി പള്ളിയിലേക്ക് ബസ് സർവീസുമായി തിരുവനന്തപുരത്ത് ഒരു ടൂർ ഓപ്പറേറ്റർ. ആറ്റിങ്ങൽ സ്വദേശിയായ പ്രശാന്തനാണ് പുതുപ്പള്ളി പള്ളി യാത്രയ്ക്ക് ബസ് സർവീസ് എന്ന ആശയം അവതരിപ്പിച്ചത്. നാളെ രാവിലെയാണ് ആദ്യ സർവീസ്. ഉമ്മൻചാണ്ടി ഓർമ്മയായി ദിവസങ്ങൾ പിന്നിട്ടിട്ടും പുതുപ്പള്ളി പള്ളിയിലേക്ക് സന്ദർശക പ്രവാഹമാണ്. നിരവധി പേരാണ് ഉമ്മൻചാണ്ടിയുടെ കല്ലറ കാണാനെത്തുന്നത്. ആ തിരക്ക് കണ്ടാണ് തിരുവനന്തപുരം ആറ്റിങ്ങലിൽ പ്രവർത്തിക്കുന്ന വിശ്വശ്രീ ടൂർ ആൻഡ് ട്രാവൽസ് ഉടമ എസ് പ്രശാന്തിന് ഒരാശയം തോന്നിയത്. ജൂലൈ 30 പാല രാമപുരമുണ്ട്, രാമ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ക്ഷേത്രമുണ്ട്, അവിടേക്കൊരു ട്രിപ്പ് ഉണ്ടായിരുന്നു. ആ ട്രിപ്പ് കഴിഞ്ഞു വരുമ്പോൾ രാത്രി 9 കഴിയും. 9 ഈ വണ്ടിയിലെ യാത്രക്കാർ ആവശ്യപ്പെട്ടിട്ട് പുതുപ്പള്ളിയിൽ കയറണം. അവിടെ ഒരു അരമണിക്കൂർ ചിലവഴിച്ചതിന് ശേഷം ഞങ്ങൾ ബസ്സിൽ വന്ന് തിരിച്ച് യാത്ര തുടരുമ്പോൾ ആ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരുടെ ഏകകണ്ഠമായ ഒരു അഭിപ്രായമാണ്, ഒരു വാക്കാണ് ഇങ്ങനെ ഒരു ഇതിലേക്ക് പ്രേരിപ്പിച്ചത്. 50 ബസ്സിലെ മിക്ക സീറ്റിലും ബുക്കിംഗ് ആയി. രാവിലെ 7 പുറപ്പെട്ട്, ഉച്ച കഴിഞ്ഞ് മടക്കം. ഇതാണ് ടൂർ പ്ലാൻ. കാഷ്വലായിട്ട് ഒരു നോട്ടീസ് എഴുതിയിടുകയാണ് ചെയ്തത്. അത് പെട്ടെന്ന് തന്നെ ജനം ഏറ്റെടുത്തു. ഉമ്മൻചാണ്ടി സാറിനെ അറിയുന്നവർ സ്നേഹിക്കുന്നവരൊക്കെ ഏറ്റെടുത്തു. അതിൽ ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നുമില്ല. കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയാണ് പ്രശാന്ത്. കൂടുതൽ അടുപ്പം കെ കരുണാകരനോടായിരുന്നു. പരസ്യം ട്രോളായി വരുമ്പോഴും പ്രശാന്തിന് കുലുക്കമില്ല. ആവശ്യക്കാർ ഏറെ എത്തുന്നുണ്ടെന്നും സ്ഥിരം സർവീസ് ഒരുക്കിയാലോ എന്നുമാണ് പുതിയ ആലോചന. ഏഷ്യനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. ഓണക്കാലത്ത് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ഈ മാസം 18 മുതൽ 28 ഓണം ഫെയർ നടത്തുമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ. ഓണം ഫെയർ പുത്തരിക്കണ്ടം മൈതാനത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ജില്ലാ കേന്ദ്രങ്ങളിലും 18 ഓണം ഫെയർ തുടങ്ങും. സബ്സിഡി ഇനത്തിൽ നൽകി വരുന്ന 13 ഭക്ഷ്യവസ്തുക്കളിൽ 3 കുറവ് മാത്രമാണ് സ്റ്റോറുകളിലുള്ളതെന്നും പ്രശ്നങ്ങൾ പെരുപ്പിച്ചു കാട്ടി ആളുകളെ ഭീതിയിലാക്കുന്നത് മാധ്യമങ്ങളാണെന്നും മന്ത്രി പറഞ്ഞു. കൊച്ചിയിൽ പട്ടാളപ്പുഴുവിനെ ഉപയോഗിച്ചുള്ള ജൈവമാലിന്യ സംസ്കരണത്തിനുള്ള പ്ലാന്റിന് കോർപ്പറേഷൻ ഉടൻ അനുമതി നൽകണമെന്ന് ഹൈക്കോടതി. ഈ വർഷമുണ്ടായ ദുരന്തം ഇനി ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നടപടി വേണമെന്നും കോടതി. സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ പ്രശ്നപരിഹാരത്തിനായി വത്തിക്കാൻ പ്രതിനിധി കൊച്ചിയിലെത്തി. ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ ഇരുവിഭാഗങ്ങളുമായും ചർച്ച നടത്തും. തൃക്കാക്കര നഗരസഭാ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി PM യൂനിസിന് ജയം. CPI കൌൺസിലർമാർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. KK റോഡിൽ കോട്ടയം വടവാതൂരിൽ ബൈക്കും ബസ്സും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. മീനടം പാടത്ത് പറമ്പിൽ ഷിൻഡോ ചെറിയാനാണ് മരിച്ചത്. മണിപ്പൂരിൽ അക്രമ സംഭവങ്ങളെ അപലപിച്ച് അങ്കമാലി അതിരൂപത കൊച്ചിയിൽ മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചു. അതിരൂപതയിലെ വൈദികരും കന്യാസ്ത്രീകളുമാണ് മനുഷ്യച്ചങ്ങല തീർത്തത്.
ഹരിയാനയിലെ സംഘർഷത്തിന് പിന്നാലെ നൂഹ് ജില്ലാ പോലീസ് മേധാവിയെ സ്ഥലം മാറ്റി സർക്കാർ. അക്രമം നടന്ന ദിവസം അവധിയായിരുന്ന നരേന്ദ്ര ബിജാർണിയെയാണ് ഭിവാനിയിലേക്ക് മാറ്റിയത്. സംഘർഷ സാഹചര്യം തുടരുന്നതിനാൽ ഗുരുഗ്രാമിലെ പള്ളികളിൽ ഇന്നത്തെ പ്രാർത്ഥന ഒഴിവാക്കി. രണ്ട് ഹോംഗാർഡുകൾ ഉൾപ്പെടെ ആറാളുകളാണ് നൂഹിലെ VHP റാലിക്ക് പിന്നാലെ ഉണ്ടായ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത്. നൂഹിന് പിന്നാലെ ഹരിയാനയിലെ ഗുരുഗ്രാം ഉൾപ്പെടെയുള്ള അടുത്ത ജില്ലകളിലേക്ക് സംഘർഷം വ്യാപിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ കനത്ത സുരക്ഷയാണ് മേഖലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജൂലൈ 31 മുതൽ സംഘർഷ മേഖലകളിൽ കർഫ്യൂവും ഇന്റർനെറ്റ് നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സദർ ബസാറിലെ ജമാ മസ്ജിദിന് മുൻപിലും സുരക്ഷ ശക്തമാക്കി. സംഘർഷ സാഹചര്യം തുടരുന്നതിനാൽ പള്ളികളിലെ വെള്ളിയാഴ്ച പ്രാർത്ഥന ഒഴിവാക്കിയിരിക്കുകയാണെന്ന് മുസ്ലിം കൗൺസിൽ അറിയിച്ചു. സംഘർഷമുണ്ടായ നൂഹിലെ SP ആയിരുന്ന നരേന്ദ്ര ബിജാർണിയെ സർക്കാർ ഭിവാനിയിലേക്ക് മാറ്റി. പകരം മുൻപ് നൂഹിലെ SP ആയിരുന്ന വരുൺ സിംഗ്ലയെ നൂഹിലെ SP ആയും നിയമിച്ചിട്ടുണ്ട്. നരേന്ദ്ര ബിജാർണി അക്രമ ദിവസം അവധിയിലായിരുന്നു എന്നത് വിവാദമായതിനു ശേഷമാണ് നടപടിയെന്നതാണ് ശ്രദ്ധേയം. സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇതുവരെ 176 പേരെ അറസ്റ്റ് ചെയ്തു. 60-ലധികം പേർ കരുതൽ തടങ്കലിലാണ്. അക്രമികൾ പലയിടത്തും ഒളിച്ചിരിക്കുന്നുവെന്ന വിവരത്തെ തുടർന്ന് പോലീസ് വ്യാപക പരിശോധനയും നടത്തുന്നുണ്ട്. റോബിൻ മാത്യു, മറ്റത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ചില ദേശീയ വാർത്തകൾ വേഗത്തിൽ. ബോംബെ ഹൈക്കോടതിയിൽ നാടകീയ രംഗങ്ങൾ. നാഗ്പൂർ ബെഞ്ചിലെ ജഡ്ജി രോഹിത് ഡിയോ ഓപ്പൺ കോടതിയിൽ രാജി പ്രഖ്യാപിച്ചു. ആത്മാഭിമാനം നഷ്ടപ്പെടുത്തി ഇനി ജോലി ചെയ്യാനാകില്ലെന്ന് പറഞ്ഞായിരുന്നു രാജി പ്രഖ്യാപനം. 1984 സിഖ് വിരുദ്ധ കലാപവുമായി ബന്ധപ്പെട്ട കേസിൽ കോൺഗ്രസ് നേതാവ് ജഗദീഷ് ടൈറ്റ്ലർക്ക് മുൻകൂർ ജാമ്യം. CBI രജിസ്റ്റർ ചെയ്ത കേസിലാണ് ദില്ലി റോസ് അവന്യൂ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. ട്രെയിനിനകത്ത് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഇനി പിസ്റ്റൾ മാത്രം നൽകിയാൽ മതിയെന്ന് RPF. പശ്ചിമ റെയിൽവേയിലെയും സെൻട്രൽ റെയിൽവേയിലെയും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം. തീരുമാനം മഹാരാഷ്ട്രയിലെ ട്രെയിനിലെ കൂട്ടക്കൊലയുടെ പശ്ചാത്തലത്തിൽ.